ഇസ്രായേൽ ആമധ്യായം. അതിൻ്റെ ശേഷം പാഴ്സി രാജാവായ അർത്ഥഹിഷ്ടാവിൻ്റെ വാഴ്ച കാലത്ത് ഇസ്ര ബാബേലിൽ നിന്ന് വന്നു. അവൻ സെരയാവിൻ്റെ മകൻ, അവൻ അസ്രിയാവിൻ്റെ മകൻ, അവൻ ഹിൽക്കിയാവിൻ്റെ മകൻ, അവൻ ഷല്ലൂമിൻ്റെ മകൻ, അവൻ സാദോക്കിൻ്റെ മകൻ, അവൻ അഹീത്തൂബിൻ്റെ മകൻ, അവൻ അമരിയാവിൻ്റെ മകൻ, അവൻ അസ്രിയാവിൻ്റെ മകൻ, അവൻ മെരയാത്തുവിൻ്റെ മകൻ, അവൻ സെരഹാവിൻ്റെ മകൻ, അവൻ ഉസിയുടെ മകൻ, അവൻ ബുക്കിയുടെ മകൻ, അവൻ അബിഷൂവയുടെ മകൻ, അവൻ ഹീനോഹാസിൻ്റെ മകൻ, അവൻ എലയാസിൻ്റെ മകൻ, അവൻ മഹാപുരോഹിതനായ അഹരോൻ്റെ മകൻ. ഈ എക്സ്ര ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായ പ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവൻ അനുകൂലമായിരിക്കാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. അവനോടുകൂടെ ഇസ്രയേൽ മക്കളിലും പുരോഹിതന്മാരിലും ലേവിയരിലും സംഗീതക്കാരിലും വാതിൽക്കാവൽക്കാരിലും ദൈവാലയദാസന്മാരിലും ചിലർ അർത്ഥഹിഷ്ട രാജാവിൻ്റെ ഏഴാം ആണ്ടിൽ യെരുശലേമിൽ വന്നു. അഞ്ചാം മാസത്തിലായിരുന്നു അവൻ യെരുശലേമിൽ വന്നത്. അത് രാജാവിൻ്റെ ഏഴാം ആണ്ടായിരുന്നു. ഒന്നാം മാസം ഒന്നാം തീയതി അവൻ ബാബേലിൽ നിന്നും യാത്ര പുറപ്പെട്ടു. തൻ്റെ ദൈവത്തിൻ്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ അഞ്ചാം മാസം ഒന്നാം തീയതി യെരുശലേമിലെത്തി. യഹോവയുടെ ന്യായ പ്രമാണം പരിശോധിപ്പിക്കാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രയേൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സുവെച്ചിരുന്നു. ഇസ്രയേലിനോടുള്ള യഹോവയുടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായ എസ്ര പുരോഹിതനെ അർത്ഥഹിഷ്ട രാജാവ് കൊടുത്ത എഴുത്തിൻ്റെ പകർപ്പാവിത രാജാതിരാജാവായ അർത്ഥഹിഷ്ടാവ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്ര പുരോഹിതന് എഴുതുന്നത് ഇത്യാദി. നമ്മുടെ രാജ്യത്തുള്ള ഇസ്രയേൽ ജനത്തിലും അവൻ്റെ പുരോഹിതന്മാരിലും ലേവിയരിലും യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. നിന്റെ കൈവശീരിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണപ്രകാരം യഹുദായിലെയും യെരുശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവും അവൻ്റെ മന്ത്രിമാരും യെരുശലേമിൽ അധിവസിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ സംസ്ഥാനത്തു നിന്നൊക്കെ നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നും എല്ലാ യെരുശലേമിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം വഹിക്കുകയും ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യ ദാനങ്ങളോടുകൂടെ കൊണ്ടുപോകുവാനും രാജാവും അവൻ്റെ ഏഴ് മന്ത്രിമാരും നിന്നെ അയക്കുന്നു. ആകയാൽ നീ ജാഗ്രതയോടെ അദ്രവ്യം കൊണ്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയും അവയ്ക്ക് വേണ്ടുന്ന ഭോജനയാഗങ്ങളെയും പാനീയയാഗങ്ങളെയും മേടിച്ച് യെരുശലേമിലുള്ള നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. ശേഷിപ്പുള്ള വെള്ളിയും പൊന്നും കൊണ്ട് ചെയ്യുവാൻ നിനക്കും നിൻ്റെ സഹോദരന്മാർക്കും യുക്തമെന്ന് തോന്നുന്ന പോലെ നിങ്ങളുടെ ദൈവത്തിന് പ്രസാദമാകും വണ്ണം ചെയ്തുകൊള്ളുവേൻ. നിൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിന്റെ കൈവശം തന്നിരിക്കുന്ന ഉപകരണങ്ങളും നീ യെരുശലേമിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേൽപ്പിക്കണം. നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിന് പിന്നെയും ആവശ്യമുള്ളതായി കൊടുക്കേണ്ടി വരുന്നത് നീ രാജാവിൻ്റെ ഭണ്ഡാരഗ്രഹത്തിൽ നിന്ന് കൊടുത്തുകൊള്ളണം. അർത്ഥഹിഷ്ട രാജാവായ നാം നദിക്ക് അക്കരെയുള്ള സകല ഭണ്ഡാര വിചാരന്മാർക്കും കൽപ്പന കൊടുക്കുന്നത് എന്തെന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്ര പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെയും 100 താലന്ത് വെള്ളിയും 100 കോർ കോതമ്പും 100 ബത്ത് വീഞ്ഞും 100 ബത്ത് എണ്ണയും വരെയും ഉപ്പ് വേണ്ടുപോലെയും ജാഗ്രതയോടെ കൊടുക്കണം. രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിന് അവകാശമുള്ളതൊക്കെയും കൃത്യമായി ചെയ്യേണ്ടതാവുന്നു. പുരോഹിതന്മാർ, ലേവിയർ, സംഗീതക്കാർ, വാതിൽക്കാവൽക്കാർ, ദേവാലയ ദേവദാസന്മാർ എന്നിവർക്കും ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന യാതൊരുത്തിനും കരമോ നികുതിയോ ചുങ്കമോ ചുമത്തുന്നത് വിഹിതമല്ല എന്നും നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. നീയോ ഇസ്രായേൽ, നിനക്കും നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെ പാർക്കുന്ന സകല ജനത്തിനും നിന്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങൾ അവയെ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണവും രാജാവിൻ്റെ ന്യായ പ്രമാണവും അനുസരിക്കാത്ത ഏവനെയും ജാഗ്രതയോടെ ന്യായം വിസ്താരിച്ച്
മരണമോ പ്രയവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാവുന്നു. ഇസ്രയേലിലെ കോടയാലയത്തെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിൻ്റെയും അവൻ്റെ മന്ത്രിമാരുടെയും രാജാവിൻ്റെ സകല പ്രഭുവീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ എൻ്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോട് കൂടെ പോരേണ്ടതിന് ഇസ്രയേലിലെ ചില തലവന്മാരെ കൂട്ടിവരുത്തി. എട്ടാം അധ്യായം. അർത്ഥകഷ്ട രാജാവിൻ്റെ കാലത്ത് ബാബേലിൽ നിന്ന് എന്നോട് കൂടെ പോന്ന പ്രതിഭവന തലവന്മാരും അവരുടെ വംശവാലികളുമാവത് ഹീനോഹോസിൻ്റെ പുത്രന്മാരിൽ ഗർഷോം, ഈദാമാരിൻ്റെ പുത്രന്മാരിൽ ദാനിയേൽ, ദാവീദിൻ്റെ പുത്രന്മാരിൽ ഹത്തൂഷ്, ഷെക്കന്യാവിൻ്റെ പുത്രന്മാരിൽ പാറഷിൻ്റെ പുത്രന്മാരിൽ സക്കരിയാവും, അവനോടുകൂടെ വംശാവലിയിൽ എഴുതിയിരുന്ന 150 പുരുഷന്മാരും, പഹത്ത് മോവാബിൻ്റെ പുത്രന്മാരിൽ സെരഹിയാവിൻ്റെ മകനായ എലിയോഹോവാനെയും അവനോടുകൂടി 200 പുരുഷന്മാരും, ഷെക്കന്യാവിൻ്റെ പുത്രന്മാരിൽ യഹസിയേലിൻ്റെ മകനും അവനോടുകൂടെ 300 പുരുഷന്മാരും, ആദീൻ്റെ പുത്രന്മാരിൽ യോനാദാൻ്റെ മകനായ എബേദും അവനോടുകൂടെ 50 പുരുഷന്മാരും, ഏലാമിൻ്റെ പുത്രന്മാരിൽ അദല്യാമിൻ്റെ മകനായ യേശിയാവും അവനോടുകൂടെ 70 പുരുഷന്മാരും, ഷെഫത്യാവിൻ്റെ പുത്രന്മാരിൽ മീഖായലിൻ്റെ മകനായ സെബദ്യാവും അവനോടുകൂടെ 80 പുരുഷന്മാരും, യോബാബിൻ്റെ പുത്രന്മാരിൽ യഹിയേലിൻ്റെ മകനായ ഓബദ്യാവും അവനോടുകൂടി 218 പുരുഷന്മാരും, ഷെലോമീത്തിൻ്റെ പുത്രന്മാരിൽ യോസീർഫിയാവിൻ്റെ മകനും അവനോടുകൂടെ 160 പുരുഷന്മാരും, ബേബായിയുടെ പുത്രന്മാരിൽ ബേബായിയുടെ മകനായ സെക്കരിയാവും അവനോടുകൂടെ 28 പുരുഷന്മാരും, ആസാദിൻ്റെ പുത്രന്മാരിൽ ഹക്കാതാൻ്റെ മകനായ യോഹന്നാനും അവനോടുകൂടെ 110 പുരുഷന്മാരും, യാദോനീകാമിൻ്റെ പുടുവിലത്തെ പുത്രന്മാരിൽ എലിഫെലേത്ത്, എയ്യേൽ, ഷെമയാവ് എന്നിവരും അവരോടുകൂടെ 60 പുരുഷന്മാരും, ബിഗായിയുടെ പുത്രന്മാരിൽ ഊതായും സബൂദും അവരോടുകൂടെ 70 പുരുഷന്മാരും. ഇവരെ ഞാൻ അഹവായിലേക്ക് ഒഴുകുന്ന ആറ്റിന് അരികെ കൂട്ടി വരുത്തി. അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ചു പാർത്തു. ഞാൻ ജനത്തെയും പുരോഹിതന്മാരെയും പരിശോധിച്ച് നോക്കിയപ്പോൾ ലേവ്യരെല്ലാരെയും അവിടെ കണ്ടില്ല. ആകയാൽ ഞാൻ എലിയേസർ, അരിയേൽ, ഷെമയാവ്, എൽനാഥാൻ, യാരീബ്, എൽനാഥാൻ, നാഥാൻ, സക്രിയാവ്, മെഷുല്ല എന്നീ തലവന്മാരെയും, യോ യാരീബ്, എൽനാഥാൻ എന്ന ഉപാധ്യായന്മാരെയും വിളിപ്പിച്ചു. കാസീഫ്യ എന്ന സ്ഥലത്തിലെ പ്രധാനിയായ ഇത്തോവിൻ്റെ അടുക്കൽ അയച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിന് ശുശ്രൂഷകന്മാരെ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് അവർ കാസീഫ്യയിലെ ഇത്തോവോടും അവൻ്റെ സഹോദരന്മാരായ ദേവാലയ ദാസന്മാരോടും പറയേണ്ടുന്ന വാക്കുകളെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ അവർ ഇസ്രയേലിൻ്റെ മകനായ ലേവിയുടെ മകനായ മഹ്ലിയുടെ പുത്രന്മാരിൽ വിവേകമുള്ള ഒരു പുരുഷൻ ഷേരേബിയാവ്, അവൻ്റെ പുത്രന്മാർ, സഹോദരന്മാർ ഇങ്ങനെ 18 പേരെയും, മേരാരി പുത്രന്മാരിൽ ഹഷ്യബ്യാവ് അവനോടുകൂടെ, യഷയാവ് അവൻ്റെ പുത്രന്മാർ, സഹോദരന്മാർ ഇങ്ങനെ 20 പേരെയും ദാവീദും പ്രഭുക്കന്മാരിൽ ലേവിയർക്ക് ശുശ്രൂഷക്കാരായി കൊടുത്ത ദേവാലയ ദാസന്മാരിൽ 220 പേരെയും ഞങ്ങളോടുകൂടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ പേരൊക്കെയും കുറിച്ച് വച്ചിരുന്നു. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പിന്നെ ഞാൻ ഈ പുരോഹിതന്മാരുടെ പ്രധാനികളിൽ വെച്ച് ഷെരബിയാവെയും ഹഷബിയാവെയും അവരോടുകൂടെ അവരുടെ സഹോദരന്മാരിൽ 10 പേരെയും ഇങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. രാജാവും അവൻ്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവിടെയുള്ള ഇസ്രയേലിയരൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ ആലയം വകയ്ക്ക് അർപ്പിച്ചിരുന്ന വഴിപാടായ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും ഞാൻ അവർക്ക് തൂക്കിക്കൊടുത്തു. ഞാൻ അവരുടെ കയ്യിൽ
താലന്ത് വെള്ളിയും 100 താലന്ത് വെള്ളി ഉപകരണങ്ങളും 100 താലന്ത് പൊന്നും 1000 തങ്ക കാശ് വിലയുള്ള 20 പൊൻപാത്രങ്ങളും പൊന്നുപോലെ വിലയുള്ളതായി മിനുക്കിയ നല്ല താമരം കൊണ്ടുള്ള 2 പാത്രങ്ങളും തൂക്കിക്കൊടുത്തു. ഞാൻ അവരോട്, നിങ്ങൾ ദൈവത്തിന് വിശുദ്ധന്മാരാകുന്നു, ഉപകരണങ്ങളും വിശുദ്ധൻ തന്നെ, വെള്ളിയും പൊന്നും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് ഔദാര്യ ദാനമാകുന്നു. നിങ്ങൾ അവയെ യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെയും ലേവിയരുടെയും പ്രധാനികൾക്കും ഇസ്രയേലിൻ്റെ പൃഥുഭവന പ്രഭുക്കന്മാർക്കും തൂക്കിയേൽപ്പിക്കും വരെ ജാഗരിച്ച് കാത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാരിൽ ലേവിയരും ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും യെരുശലേമിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് തൂക്കപ്രകാരം ഏറ്റുവാങ്ങി. യെരുശലേമിലേക്ക് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവാക്കാറ്റിങ്കൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ച്. അങ്ങനെ ഞങ്ങൾ യെരുശലേമിലെത്തി. അവിടെ 3 മാസം പ്രാർത്ഥു. 4-ാം ദിവസം ഞങ്ങൾ ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഊരിയാ പുരോഹിതൻ്റെ മകനായ മേരേമത്തിൻ്റെ കയ്യിൽ തൂക്കിക്കൊടുത്തു. അവനോടുകൂടെ ഫീനഹാസിൻ്റെ മകനായ എലയാസരും അവനോടുകൂടെ യേശുവയുടെ മകനായ യോസാബാദ് ബിന്നുവിയുടെ മകനായ നോവാദ്യാവ് എന്നീ ലേവിരുണ്ടായിരുന്നു. എല്ലാം എണ്ണപ്രകാരവും തൂക്കുപ്രകാരവും കൊടുത്തു. തൂക്കമൊക്കെയും ആ സമയം തന്നെ എഴുതി വെച്ചു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന പ്രവാസികൾ ഇസ്രയേലിൻ്റെ ദൈവത്തിന് ഹോമയാഗങ്ങൾക്കായിട്ട് എല്ലാ ഇസ്രയേലിനും വേണ്ടി 12 കാളയെയും 96 ആട്ടുകൊറ്റിനെയും 77 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 12 വെള്ളാട്ടുകൊറ്റനെയും അർപ്പിച്ചു. അതൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗമായിരുന്നു. അവർ രാജാവിൻ്റെ ആജ്ഞാപത്രങ്ങൾ നദിക്ക് ഇക്കരെ രാജാവിൻ്റെ സംസ്ഥാനപതിമാർക്കും നാടുവാഴികൾക്കും കൊടുത്തു. അവർ ജനത്തിന് ദൈവത്തിൻ്റെ ആലയത്തിനും വേണ്ടുന്ന സഹായം ചെയ്തു. എസ്രാ 9-ാം അധ്യായം. അതിൻ്റെ ശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു. ഇസ്രയേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരീസിയർ, എബൂസിയർ, അമോന്യർ, മൊവാബിയർ, മിസ്രൈമിയർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. അവരുടെ പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നുപോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ അകൃത്യത്തിൽ 1-ാമതായിരിക്കുന്നു എന്നും പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ചു സ്തംഭിച്ചു കുത്തിയിരുന്നു. പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രയേലിൻ ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെയൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മപതനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ ഹോങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കിലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുകയും അതിൻ്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദായിലും യെരുശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, ഇതിന് ഞങ്ങൾ എന്തുപകാരം പറയേണ്ടു?
നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം ദേശനിവാസികളുടെ മലിനതയാലും ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറച്ചിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയാലും മലിനപ്പെട്ടിരിക്കുന്ന ദേശമത്രേ. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിൻ്റെ നന്മ അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വെച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് എടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണമെന്നിങ്ങനെ നിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മഹാപാതകവും ഹേതുവായി ഇതെല്ലാം ഞങ്ങളുടെ മേൽ വന്ന ശേഷം ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശേഷിപ്പിനെ തന്നിരിക്കെ ഞങ്ങൾ നിൻ്റെ കൽപ്പനകളെ വീണ്ടും ലംഘിക്കുകയും ഈ മ്ലേച്ഛത ചെയ്യുന്ന ജാതികളോട് സംബന്ധം കൂടുകയും ചെയ്യാമോ? ചെയ്താൽ ഒരു ശേഷിപ്പോ തെറ്റിയൊഴിഞ്ഞവരോ ഉണ്ടാകാതെ വണ്ണം നീ ഞങ്ങളെ മുടിച്ചു കളയുവോളം ഞങ്ങളോട് കോപിക്കില്ലയോ? ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവേ, നീ നീതിമാൻ. ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റിയൊഴിഞ്ഞൊരു ശേഷിപ്പത്രേ. ഞങ്ങളുടെ പാതകത്തോടു കൂടെ ഇതാ ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. അത് നിമിത്തം നിൻ്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്കും കഴിയില്ല. എസ്രാ പത്താം അധ്യായം. എസ്രാ ഇങ്ങനെ ദേവാലയത്തിനു മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും വൈദങ്ങളുമായി ഇസ്രായേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ ഏലാമിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ യഹിയേലിൻ്റെ മകൻ ഷെഖന്യാവ് എസ്രായോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു, ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രയേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇപ്പോൾ ആ സ്ത്രീകളെയൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനൻ്റെയും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ട കാര്യമാവുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക. അങ്ങനെ ഇസ്രായേൽ നേറ്റി വാക്കുപോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരുടെയും ലേവിയരുടെയും പ്രഭുക്കന്മാരെയും എല്ലാ ഇസ്രായേലിനെയും കൊണ്ടു സത്യം ചെയ്യിച്ചു. അവർ സത്യം ചെയ്തു. ഇസ്രായേൽ ദേവാലയത്തിന് മുമ്പിൽ എഴുന്നേറ്റ് എലിയാശീബിൻ്റെ മകനായ യെഹോഹാനാൻ്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപ്പാർത്തു. അനന്തരം അവൻ സകല പ്രവാസികളും യെരുശലേമിൽ വന്നു കൂടേണമെന്നും പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിർണയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതിരുന്നാൽ അവൻ്റെ വസ്തുവകയൊക്കെയും കണ്ടു കെട്ടിയെടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യഹൂദായിലും യെരുശലേമിലും പ്രസിദ്ധമാക്കി. അങ്ങനെ ഹുദായുടെയും ബെന്യാമിൻ്റെയും സകല പുരുഷന്മാരും 3 ദിവസത്തിനകം യെരുശലേമിൽ വന്നുകൂടി. അത് 9-ാം മാസം 20-ാം തീയതിയായിരുന്നു. സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും മൺമഴ നിമിത്തവും വിറച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ മുറ്റത്തിരുന്നു. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്തു. ഇസ്രയേലിൻ്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപമേറ്റു പറയുകയും അവൻ്റെ ഇഷ്ടം അനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരികളോടും വേർപിടുകയും ചെയ്യുവീനെന്ന് പറഞ്ഞു. അതിനെ സർവസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞത്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാവുന്നു. എങ്കിലും ജനം വളരെയും ഇത് വർഷകാലവുമാകുന്നു. വെളിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കാൻ ഇതേ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല. ആകയാൽ ഞങ്ങളുടെ പ്രഭുക്കന്മാർ സർവസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ. ഈ കാര്യം നിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിന കോപവും ഞങ്ങളെ വിട്ടുമാറുവോളവും ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരെയും അവരോടുകൂടെ അവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപന്മാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ. അതിനെ അസഹായലിൻ്റെ മകനായ യോനാഥാനും തിക്കയുടെ മകനായ യഹസിയാവും മാത്രം വിരോധം പറഞ്ഞു. മെഷുല്ലാമും ഷെബദായി എന്ന ലേവിനും അവരെ താങ്ങി പറഞ്ഞു.
പ്രവാസികളോ അങ്ങനെ തന്നെ ചെയ്തു. എസ്രാ പുരോഹിതനെയും പൃഥുഭവനം പൃഥുഭവനമായ ചില പൃഥുഭവന തലവന്മാരെയും പേരുപേരായി തിരഞ്ഞെടുത്തു. അവർ ഈ കാര്യം വിസ്തരിപ്പാൻ 10-ാം മാസം 1-ാം തീയതി യോഗം കൂടി. അന്യജാതിക്കാരിത്തികളെ വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1-ാം മാസം 1-ാം തീയതി കൊണ്ട് തീർത്തു. പുരോഹിതന്മാരുടെ പുത്രന്മാരിലും അന്യജാതിക്കാരിത്തികളെ വിവാഹം കഴിച്ചവരുമുണ്ടായിരുന്നു. അവരാരെന്നാൽ യോസാദാക്കിൻ്റെ മകനായ യേശുവയുടെ പുത്രന്മാരിലും അവൻ്റെ സഹോദരന്മാരിലും മയാശിയാവ്, എലിയേസർ, യാരീബ്, ഗഥല്യാവ് എന്നിവർ തന്നെ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് കൈയടിച്ചു. അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകുറ്റിനെ യാഗം കഴിച്ചു. ഇമ്മേരിൻ്റെ പുത്രന്മാരിൽ ഹനാനി, സബദ്യാവ്, ഹാരിമീൻ്റെ പുത്രന്മാരിൽ മയേഷ്യാവ്, എലിയാവ്, ഷെമയാവ്, യഹിയേൽ, ഉസിയാവ്, പശ്ഹൂരിൻ്റെ പുത്രന്മാരിൽ എല്യോവനായി, മയേഷ്യാവ്, ഇഷ്മായേൽ, നഥനിയേൽ, യോസാബാദ്, എലയോസ, ലേവിരിൽ യോസാബാദ്, ഷിമെയ്, കെലീത്ത എന്നുപേരുള്ള കെലയാവ്, പഥഹ്യാവ്, യഹൂദ, എലിയാസർ, സംഗീതക്കാരിൽ എലിയാഷീബ്, വാതിൽക്കാവൽക്കാരിൽ ഷല്ലൂം, തേലേം, ഊരി, ഇസ്രേലിയരിൽ പരോഷിൻ്റെ പുത്രന്മാരിൽ രമ്യാവ്, ഈഷിയാവ്, മൽക്കിയാവ്, മിയാമീൻ, എലയാസർ, മൽക്കിയാവ്, ബെനയാവ്, ഏലാമിൻ്റെ പുത്രന്മാരിൽ മത്തന്യാവ്, സക്രിയാവ്, യഹിയേൽ, അബ്ദി, യെരോമോത്ത്, എലിയാവ്, സത്തുവിൻ്റെ പുത്രന്മാരിൽ എല്യോവേനായി, എല്യാഷീബ്, മത്തന്യാവ്, യെരോമോത്ത്, സാബാദ, അസീസ, ബേബേയായുടെ പുത്രന്മാരിൽ യഹോയാഹാനാൻ, ഹനന്യാവ്, സബായി, അതല്ലായി, ബാനിയുടെ പുത്രന്മാരിൽ മെഷൂല, മല്ലൂക്ക്, ആദയാവ്, യാഷൂബ്, ഷെയാൽ, യെരോമോത്ത്, പഹത്മോവിൻ്റെ പുത്രന്മാരിൽ അധന, കെലാൽ, ബെനിയാവ്, മയേഷ്യാവ്, മത്തന്യാവ്, ബസലേൽ, ബിന്നൂവി, മനശ്ശെ. ഹാരീമിൻ്റെ പുത്രന്മാരിൽ എലിയാസർ, യേശിയാവ്, മൽക്കിയാവ്, ഷെമയാവ്, ഷിമയോൻ, ബെന്യാമിൻ, മല്ലൂക്ക്, ഷെമരിയാവ്. ഹാഷൂബിൻ്റെ പുത്രന്മാരിൽ മെഥേനായി, മത്തത്ത, സാബാദ്, എലീഫലേത്ത്, യെരോമായി, മനശ്ശെ, ഷിമി. ബായിനിയുടെ പുത്രന്മാരിൽ മയദായി, അമ്രാം, ഊവേൽ, ബെനയാവ്, ബദയാവ്, കെലൂഹും, മന്യാവ്, മെരോമോത്ത്, എലീഷീബ്, മത്തന്യാവ്, മെഥേനായി, യാസു, ബാനി, ബിനുവി, ഷിമി, ഷെലോമ്യാവ്, നാഥാൻ, അദയാവ്, മെഖേനദബായി, ഷാഷായ്, ഷാരായി, അസരയേൽ, ഷെലിയമ്യാവ്, ഷമരിയാവ്, ഷല്ലൂം, അമരിയാവ്, യോസെഫ്. നെബോവിൻ്റെ പുത്രന്മാരിൽ യെയ്യേൽ, മിത്തി, തീതാവ്, സാബാദ്, സെബീന, യഥായി, യോവേൽ, ബെനിയാവ്. ഇവരെല്ലാവരും അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരും ഉണ്ടായിരുന്നു.